അജിംസെ ഞാൻ ആത്മാർത്ഥമായിട്ട് ചിരിച്ചതാണ് കെ ടിയുടെ ഈ വല്ലാത്ത കഷ്ടപ്പാട് ഇതിനോട് ന്യായീകരിച്ച് നിൽക്കാനുള്ള കഷ്ടപ്പാട് കണ്ടപ്പോൾ അറിയാതെ ചിരിച്ചതാണ് സുജായിട്ടൊന്നും ചിരിച്ചതല്ല ഇനി ഫിലോസഫിക്കൽ എന്നൊക്കെ പറയുന്നത് എന്താ ശൂന്യാകാശം തോന്നുന്നതാണ് ഞാനും അജിംസും ആസാദും ഉൾപ്പെടെയുള്ള ആളുകളുടെ ചിന്തകളെയാണിത് ഫിലോസഫി എന്ന് പറയുന്നത് തത്വജ്ഞാനം എന്ന് പറയുന്നത് അതിന് ഓരോ വേഷം അല്ലാതെ ഇത് ആകാശത്തുള്ളത് നമ്മളൊക്കെ താഴെയല്ല കോഴിക്കോട് കടപ്പുറത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളോടാണ് എം ടി സംസാരിച്ചത് എം ടി എനിക്ക് നിത്യേനെ വീട്ടിൽ പോയ പരിചയമൊന്നുമില്ല പക്ഷേ എം ടിയുടെ മഞ്ഞ് വായിച്ചപ്പോൾ അതിലെ വിമല വിമലാമേനോൻ്റെ പ്രണയം കണ്ടപ്പോൾ നേരിട്ടാണ് അതിൽ പ്രണയം പറഞ്ഞിരിക്കുന്നത് മാറ്റിവെച്ച് അസുരവിത്ത് വായിക്കുന്ന സമയത്ത് നമുക്ക് തോന്നി അങ്ങനെ രണ്ടാമൂഴം ഭീമനെ പ്രധാനപ്പെട്ട രണ്ടാം രണ്ടാമൂഴം വലിയ കട്ടിയുള്ള വാക്കൊന്നുമില്ല നേരെയാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് വടക്കൻ വീര കണ്ടപ്പോൾ നമുക്ക് തോന്നി അത് നേരെയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾക്ക് മനസ്സിലാവാത്ത സാധനമാണ് എം ടി പറയുന്ന ഒന്നും ദയവ് ചെയ്ത് വ്യാഖ്യാനിക്കരുത് പച്ച മലയാളത്തിലാണ് എം ടി പറഞ്ഞത് പച്ച മലയാളത്തിൽ പറഞ്ഞത് എന്താണ് നേതൃപൂജ അധികാരം ഈ അധികാരം ജന എന്താ ഒന്ന് രണ്ട് ടേംസ് ടേം ഉപയോഗിച്ചു ഈ അധികാരം കാലാകാലത്തേക്കുള്ള സാധനമല്ല ഭരിക്കപ്പെടാൻ വേണ്ടി മാത്രമുള്ള ഒരുപാട് ആളുകളും ഭരിക്കാൻ കുറച്ച് വരും എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കേരളീയ ചുറ്റുപാടിൽ വെച്ചാണ് എന്ന് മനസ്സിലാക്കാൻ വിയറ്റ്നാം കോളനിയിൽ പറയുന്നത് പോലെ എം എ വരെ ഒന്നും പഠിക്കേണ്ട സാമാന്യ ബോധമുണ്ടായാൽ മതി ആ സാമാന്യ ബോധമുള്ള ജനതയോടാണ് എം ടി പറഞ്ഞിരിക്കുന്നത് അത് ഇനി അധികാരം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു നമ്മൾക്ക് ഉൾക്കൊള്ളാം എൻ്റെ പ്രിയപ്പെട്ട കെ ടി എനിക്ക് അധികാരമില്ല നിങ്ങൾക്ക് അധികാരമില്ല അജിംസിനില്ല ആസാദിനില്ല അധികാരം കൈയ്യാളി വെച്ച ആളുകളെ പറ്റിയാണ് പറയുന്നത് ആ അധികാരം കൈയാളി വെച്ച ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്തുള്ളവന് പോലും വിട്ടുകൊടുക്കാതെ അവനെപ്പോലും അടിച്ചമർത്തിക്കൊണ്ട് പോകുന്ന ഒരു ചുറ്റുപാടാണ് കേരളത്തിലുള്ളത് ഇതൊക്കെ പറയുന്ന ആ പിണറായി വിജയൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഞാൻ അംഗീകരിക്കാം രണ്ട് ഇന്നലെ മുതൽ മീഡിയാസ് മുഴുവൻ ചർച്ച ചെയ്യുന്നതാണല്ലോ പ്രഭാത സവാരിക്കിടയിൽ ഒരു വാക്ക് പിണറായി വിജയനോട് പറയാൻ ഒരാൾക്ക് സാധിച്ചിട്ടില്ല പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി പറയാൻ കഴിയുന്നില്ല അപ്പോൾ അത് പറയേണ്ട ഭാഷയിൽ സാഹിത്യകാരന്മാർ പറഞ്ഞു അത് ഇരുത്തി പറഞ്ഞത് എം ടി ആണ് എന്ന് മാത്രമേ ഉള്ളൂ അത് ഉൾക്കൊണ്ടാൽ ആ ഭാഷയിൽ അതിനെ ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടുക അത് നരേന്ദ്രമോദിക്ക് എതിരാണ് ആയിക്കോട്ടെ നരേന്ദ്രമോദി അങ്ങനെ അധികാരം കൈവശം വെക്കുമ്പോൾ നേതൃപൂജ വെക്കുന്ന സമയത്ത് അദ്ദേഹവും ഇതിന് ഭാഗമാക്കാണ് നമുക്ക് എം ടിയുടെ ആ നിലയ്ക്ക് ഉപയോഗിക്കാം പക്ഷേ മുഖ്യമന്ത്രിയെ വേദിയിലെത്തിക്കൊണ്ട് എം ടിക്ക് ഇത് പറയാൻ ഇങ്ങനെ വളഞ്ഞു ചുറ്റി പറയേണ്ട കാര്യമില്ല അജിംസ എം ടി അങ്ങനെ പറഞ്ഞിട്ടില്ല ബൊത്തൊങ്ങ വെടിവെപ്പ് നടന്ന സമയത്ത് എം ടി വളഞ്ഞു ചുറ്റി ഫിലോസഫിക്കൽ എന്നല്ല പറഞ്ഞത് അത് തെറ്റാണ് അതല്ലേ പറഞ്ഞത് ഒത്തക്കിയ വെടിവെപ്പ് തെറ്റാണ് നോട്ട് നിരോധനം അത് തെറ്റാണ് ഈ നാട്ടിലെ സമ്പദ്ഘടനയെ മാറ്റും ഇത് പറയാൻ വേണ്ടി ആകാശത്തേക്കൊന്നും പോയിട്ടില്ല അതേ ഭാഷയിൽ തന്നെ ഇതിനെ സ്വീകരിക്കാൻ എന്താ കേട്ടി കുഞ്ഞിക്കണ്ണു മടി എ കെ വിമർശിച്ച കാലത്ത് അത് എ കെ ആന്റണിക്ക് വിമർശനമാണ് നോട്ട് നിരോധനത്തിൽ നരേന്ദ്രമോദി നോട്ട് നിരോധനം മാത്രമല്ല അതിനുശേഷം പല ഘട്ടങ്ങളിൽ പല ഘട്ടങ്ങളിൽ അവരുടെ കേന്ദ്ര സ്ഥാനത്ത് പോയിട്ട് എം ടി ചെറിയ വാക്കിലാണെങ്കിൽ പറഞ്ഞത് വളരെ വ്യാപ്തിയില പറഞ്ഞത് അതൊക്കെ അതായിരുന്നു ഇത് മാത്രം അല്ല എന്ന് പറയാം നിങ്ങൾ നിങ്ങളെ സി പി എം നേതാക്കന്മാരുടെ പ്രസ്താവന മുഴുവൻ എടുത്തു വെറുതെ പരിശോധിച്ച് നോക്ക് ഏറ്റവും ആദ്യം വന്ന പ്രസ്താവന മുഹമ്മദ് റിയാസിന്റെ പ്രസ്താവന അതെന്താ പറഞ്ഞത് ഞങ്ങൾ നന്നായിട്ടാണ് പിരിഞ്ഞത് സംഷീർ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല കെ എൻ ബാലഗോപാൽ അത് മറ്റേതോ നേതാവിനെ പറ്റിയാണ് പറഞ്ഞത് സാഹിത്യകാരന്മാർ പല പല രീതിയിൽ സംസാരിക്കുന്നു എന്തിനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുള്ള വേദിയിൽ എഴുതി തയ്യാറാക്കിയ ഒരാളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തനിക്കെതിരെയാണ് വിമർശനങ്ങളെ ഞാൻ ഉൾക്കൊള്ളുന്നു എന്നിൽ ഞാൻ തിരുത്താൻ അത് അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് തിരുത്താൻ ഞങ്ങൾ തിരുത്തേണ്ടവരല്ല എന്ന ബോധം ബോധ്യം ആ ഞാൻ തിരുത്താൻ തയ്യാറാണ് എന്ന് വളരെ ലളിതമായ ഭാഷയിൽ ഉമ്മൻചാണ്ടിയൊക്കെ പറയുന്നത് പോലെ പറഞ്ഞാൽ കേൾക്കാൻ എന്തൊരു സുഖമുണ്ട് ജനങ്ങളല്ലേ കേട്ടി ഇവരെയൊക്കെ തിരഞ്ഞെടുത്തത് ജനങ്ങൾക്ക് വേണ്ടി ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്ന ആളുകൾ ജനങ്ങളുടെ പ്രതിനിധിയാണ് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ചുറ്റുപാടിനെ കണ്ടുകൊണ്ട് കോഴിക്കോട്ട് കടപ്പുറത്ത് മത്സ്യം വെക്കാൻ വരുന്നവൻ്റെ പ്രശ്നം അവിടെ അംഗനവാടി ടീച്ചർമാരുടെ പ്രശ്നം തൊഴിലുറപ്പ് തൊഴിലാളിയുടെ പ്രശ്നം തെരുവോര കച്ചവടക്കാരന്റെ പ്രശ്നം കെ എസ് ആർ ടി സി ജീവനക്കാരന്റെ പ്രശ്നം ഇതൊക്കെയാണ് ഒരു ഭരണാധികാരിയുടെ പ്രശ്നം അത് ശൂന്യാകാശത്തെ ഫിലോസഫിക്കൽ എന്നല്ല പറയേണ്ടത് ഇങ്ങനെയുള്ള ചുറ്റുപാടിനെ സമരം ചെയ്യുന്ന ആൾക്കെതിരെ അടിച്ചമർത്തുന്ന ഒരു കേരളം പുതുതായി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് പണക്കാരോട് മാത്രം സംവദിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട് കമ്മ്യൂണിസവുമായിട്ട് അകലം പാലിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട് മുഖത്തടിക്കലാണ് കമ്മ്യൂണിസം എന്ന് തെറ്റിദ്ധരിക്കരുത് എന്ന് ഒരു ചെറിയ വാക്യെങ്കിലും ജി സുധാകരൻ പറയുന്നുണ്ട് അടിച്ച ആളുകൾക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുന്ന പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുന്ന ഒരു ഭരണം ഉണ്ടായിട്ടുണ്ട് അതിന്റെ ആവേശത്തിൽ വീണ്ടും 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 അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കിരാതമായ പോലീസ് സംവിധാനം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചുറ്റുപാട് നമ്മളെ ഭീതിപ്പെടുത്തുന്നുണ്ട് ആ ഭീതിപ്പെടുത്തലിനെയാണ് ഒരു സാഹിത്യകാരൻ അഡ്രസ് ചെയ്തത് അവിടെ തിരുത്താൻ ഇനിയും സമയമുണ്ട് അല്ലാതെ നിങ്ങൾ ഇങ്ങനെ വലിയ വായിൽ ദയവ് ചെയ്ത് ന്യായീകരി ചിരിക്കുന്നവനോട് നിങ്ങൾ എന്തിരി ചിരിക്കുന്നു സുജായിയാവുന്നു അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടി ചിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിന് എവിടെയോ കിടക്കുന്ന കാരശ്ശേരി ഭാഷയും കൽപ്പറ്റയും ഒക്കെ വിളിച്ചു കൊണ്ടുവന്നിട്ട് നിങ്ങൾ വാക്കുകൾ കൊണ്ട് പറഞ്ഞില്ലേ അത് കേട്ടപ്പോൾ ചിരിയല്ലേ നമുക്ക് വരിക നേരിട്ട് കാര്യം പറയേണ്ടത് പകരം വെറുതെ കാരശ്ശേരി മാഷയും കൽപ്പനാരായൺ മാഷയൊക്കെ വിളിച്ച് ചീത്ത പറഞ്ഞാൽ കേൾക്കുന്നവന് ചിരി തോന്നും എനിക്ക് മാത്രമല്ല ഇത് കാണുന്ന ആളുകൾക്കും ചിരി തോന്നുന്നു നിങ്ങളുടെ കഷ്ടപ്പാട് കാണുമ്പോൾ ഞാനൊക്കെ കേട്ടി ഒരുപാട് ബഹുമാനിച്ചിട്ടുണ്ട് എക്സലൈജ് പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന നിങ്ങളുടെ കടു കട്ടി പ്രസംഗമൊക്കെ നാട്ടുമുറത്ത് സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു കേട്ട ഒരു പരിചയം എനിക്കുണ്ട് ആ കേട്ടി ആ കേട്ടി ഇന്ന് പോയിട്ട് ഒരു കമ്മ്യൂണി നവ കമ്മ്യൂണിസ്റ്റ് മുതലാളിയെ ന്യായീകരിക്കുന്നത് കാണുമ്പോൾ ചിരിച്ചു പോവില്ലേ കേട്ടി എവിടെ പോയി നിങ്ങളെ മൂലധനം എവിടെ പോയി നിങ്ങളുടെ മൂലധ ആൾട്ടർനേറ്റീവ്

കേട്ടിയ ഒരു അഭ്യർത്ഥനയാണ് നിങ്ങളെങ്കിലും ഒന്ന് മുഖത്ത് നോക്കി പറ രാജാവ് ഒന്നും ഉടുത്തിട്ടില്ല നഗ്നാണ് ആ വസ്ത്രം ഒന്ന് ഉടുക്കാൻ പറഞ്ഞാൽ വലിയ സന്തോഷമാണ് ശരി